ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങളൊരു സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ബീട്രൂട്ട് ഉപ്പേരി. എൻ്റെ മോനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു ഉപ്പേരിയാണ്. ഒട്ടും അധികം സ്പൈസി ഒന്നും അല്ലാത്തൊരു നോർമൽ ഉപ്പേരി ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് സ്പൈസി ആയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ഇത് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡിഷെന്ന് വേണമെങ്കിൽ പറയാം. സോ ആസ് എവ്രിബഡി നോസ്, മേജർ ഇൻഗ്രീഡിയൻ്റ് ആണ് ബീട്രൂട്ട്. അപ്പം നമുക്ക് ഇപ്പം ഞാൻ ഒരു രണ്ട് ബീട്രൂട്ട് അപ്പോൾ എടുത്തിരിക്കുന്നത്, നമ്മൾ കുറച്ച് പേരേ വീട്ടിലുള്ളൂ. അപ്പം നമുക്കിത് മോർ ദാൻ എനഫ് ആണ്. സോ ഇതിന് നമ്മൾ ഭയങ്കര ചെറിയ, ഇപ്പം എനിക്കറിയാം നമുക്കിപ്പോൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ വെജിറ്റബിൾ കട്ടറൊക്കെ യൂസ് ചെയ്യാം, മെഷീൻസൊക്കെ ഉണ്ട്. ബട്ട് മോർ ദാൻ ദാറ്റ് എപ്പോഴും ഇത് എനിക്ക് ഐ ബിലീവ് ഇറ്റ്സ് മോർ ടേസ്റ്റിയർ. നമ്മളിങ്ങനെ കൈകൊണ്ട് കട്ട് ചെയ്ത് അതിനെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിന് നമ്മൾ പിന്നെ അത് ആ ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ കാണാനും ഭയങ്കര ഒരു ഭംഗിയാണ്. അത് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നും. അത് എൻ്റെ പേഴ്സണൽ തോട്ടാണ് കേട്ടോ, ഇറ്റ്സ് നോട്ട് ദാറ്റ് അങ്ങനെ തന്നെ ചെയ്യണം, അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഞാനായാലും ബിസി ആവുന്ന സമയത്ത് ഐ യൂസ് വെജിറ്റബിൾ കട്ടർ ഓൾവേസ്. ഞാൻ എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്യൊന്നുമില്ല, സമയമുള്ളപ്പോൾ ചെയ്യും. സോ ഇതിനെ നന്നായിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്ന സമയത്ത് ആസ് യൂഷ്വൽ സ്ലൈസസ് ആക്കുക. സ്ലൈസസ് ആക്കിയതിന് ശേഷം ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി നമ്മളത് കട്ട് ചെയ്ത് ചെറിയ ക്യൂബ്സ് ആക്കി എടുക്കുന്നു. ആൻഡ് ഇതിലോട്ട് നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഉണക്കമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ, ബീട്രൂട്ട്, ദാറ്റ്സ് ഇറ്റ്. അതല്ലാതെ ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ യൂസ് ചെയ്താൽ, ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് അങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ, അതൊക്കെ നല്ല ടേസ്റ്റ് തന്നെ കൊടുക്കുമായിരിക്കും. പക്ഷേ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ആൻഡ് എനിക്ക് തോന്നി അത്ര ഇതായിട്ട് ഇവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാറില്ല. സോ ഇതിലേക്ക് ഞാൻ വെള്ളം ഒന്നും ഒട്ടും യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്ന ഒരു നോർമൽ ഉപ്പേരിയാണ്. ആൻഡ് ഇത് ഭയങ്കര ഹെൽത്തിയാണ്, സ്പെഷ്യലി പിള്ളേർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കട്ട് ചെയ്തിട്ട് ബീട്രൂട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്ത് ഒരു രണ്ട് ബീട്രൂട്ടിനെ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതിലോട്ട് യൂസ് ചെയ്യുന്ന വേറെയുള്ള വെജിറ്റബിൾസ് ഇതാണ്: ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഉണക്കമുളക്, കറിവേപ്പില, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ അതിൽ തീരെ വെള്ളമൊന്നും യൂസ് ചെയ്യാതെ ആവിയില്ല അതിനെ വേവിച്ചെടുക്കുന്നത്, അടച്ചു വെച്ചിട്ട് അതിൻ്റെ ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കുന്നത്. സോ അത് അടിയിൽ പിടിക്കാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനത് ഉദ്ദേശിച്ചത്. ഒരു അടി കട്ടിയുള്ള നല്ലൊരു പാത്രം എടുത്തിട്ട് ചീനച്ചട്ടി യൂസ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ചീനച്ചട്ടി എടുക്കുന്നു, അതിൻ്റെ അകത്തേക്ക് നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി, അതിലോട്ട് നമ്മൾ ചെറിയ ഉള്ളി, വെളുത്തുള്ളി ആഡ് ചെയ്തു. ഇപ്പോൾ തന്നെ ഞാനങ്ങനെ മൂപ്പിക്കാനൊന്നും നിൽക്കണമൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി എല്ലാം, ഉണക്കമുളകും എല്ലാം ആഡ് ചെയ്തിട്ട് പിന്നെ ഇത് മൂപ്പിച്ച് നല്ല ബ്രൗൺ കളറാവുക, റെഡ് കളറാവുക, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ജസ്റ്റ് മൂപ്പിച്ചെടുക്കുന്നു. ആ വെളിച്ചെണ്ണയായിട്ട് നന്നായിട്ട് യോജിച്ചതിന് ശേഷം ബീട്രൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്യും. നന്നായിട്ട് അതിനൊരു ഒരു യൂണിറ്റി ആയതിന് ശേഷം നമ്മൾ അതിലോട്ട് ബീട്രൂട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ രണ്ട് ബീട്രൂട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ രണ്ട് ബീട്രൂട്ടിനും നല്ല ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് ആഡ് ചെയ്തതിന് ശേഷം, മീൻ കട്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് അതൊന്ന് നമുക്ക് തന്നെ തോന്നുന്നത് ആ എണ്ണയോ അതും കൂടെ ഒന്ന് യോജിച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യും. സോ ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യുവാണ് all the beetroots which I have been cutting for a long time now. So ഇത് ഭയങ്കര ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് കാരണം പിള്ളേർക്ക് കൊടുക്കുമ്പോഴും അത് അത്ര നമുക്ക് സേഫാണ്. അതങ്ങനെ നമുക്ക് ഇങ്ങനെ ബീട്രൂട്ട് ആയതുകൊണ്ട് കുറച്ച് ഹാർഡസ്റ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ മേടിക്കുമ്പോഴും ബീട്രൂട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും ഭയങ്കര ഹാർഡ് ബീട്രൂട്ട് മേടിക്കാത്തതാണ് എപ്പോഴും നല്ലത്. ഇറ്റ്സ് എ ബെസ്റ്റ് ഇസ് ഒരു സോഫ്റ്റ് ബീട്രൂട്ട് നമുക്ക് തൊട്ട് നോക്കി നമുക്ക് മനസ്സിലാക്കി മേടിക്കുന്നതാണ് എപ്പോഴും നല്ലത് ബീട്രൂട്ടിന്. നന്നായിട്ട് ആ ബീട്രൂട്ടിനെ നമ്മൾ വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ചെടുക്കണം. പിന്നെ നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നും ഈ ഇതൊരു റെസിപ്പിയാണോ, ഇതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇടുന്നത് വെറുതെ അല്ലേ, പ്രഹസനമല്ലേ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഒരിക്കലുമല്ല, ഞങ്ങൾക്ക് ഇത് ഇറ്റ്സ് ലൈക്ക് എ ഡയറി. നമുക്ക് ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ ചുമ്മാ അതൊന്ന് യൂട്യൂബിൽ ഇറ്റ്സ് ലൈക്ക് സംതിങ് വി സേവ് ഇൻ ആർ മൊബൈൽ, അത്രയേ ഉള്ളൂ. സോ സെയിം വേ യൂട്യൂബിൽ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യുന്നു. മേ ബി ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെയുള്ള ഒരുപാട് പേരുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ചുമ്മാ അത് ഷെയർ ചെയ്യാം,
ഹു വോണ്ട് ടു മേക്ക് ലൈക്ക് ദിസ് ഇങ്ങനെ ഇത് ഇഷ്ടമുള്ള ഞങ്ങളുടെ ഫാമിലിയിലുള്ള പലരും ഉണ്ട്, അപ്പോൾ അവർക്കും കൂടെ ഇത് യൂസാവല്ലോ എന്ന് കരുതിയിട്ട് മാത്രമെന്ന് വെച്ചോളൂ. സോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. സോൾട്ട് ഇട്ടു ഞാൻ ഇതിനകത്ത്. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാൽ നല്ലതാണെന്ന് കേൾക്കാറുണ്ട്. നല്ല കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും, നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഞാനിവിടെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഞാൻ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഉപ്പ് മാത്രം ഇട്ടിട്ട് അടിക്ക ഒന്ന് അടച്ചു വെച്ചിട്ട് ആവിയിൽ അത് വേവിക്കണം. അടച്ചു വെക്കുന്നു എന്ന് വെച്ചാൽ നമ്മളങ്ങനെ അടച്ച് ലോങ് ടൈം വെക്കുകയല്ല, കുറച്ചൊന്ന് സിമ്മാക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അത് അടി ഇത് ഈ ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഈ ചീനച്ചട്ടിൽ ഒരിക്കലും അങ്ങനെ അടിയിൽ പിടിക്കത്തില്ല. പക്ഷെ എന്നാലും അതൊന്ന് ഇളക്കി കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. സോ ഈ അടിയിലിരിക്കുന്നതിനെ മേലോട്ടാക്കാം. അപ്പം അതിനെ കുക്ക് ചെയ്യുന്നതിനും ഒരു ഈവൻലി അത് കുക്ക്ഡ് ആവും. ആൻഡ് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. സോ നമ്മളിത് അടച്ചു വയ്ക്കുമ്പം ആ ഒരു വെജിറ്റബിളിലുള്ള വെള്ളം അങ്ങനെ ഇറങ്ങി ഇറങ്ങിയിട്ട് അതും കൂടി അതിൽ അങ്ങനെ കിടന്നിട്ടാണ് വേവുന്നത്. പിന്നെ വെളിച്ചെണ്ണ ഞാൻ ഓൾമോസ്റ്റ് യൂസ് ചെയ്തൊരു 2 tablespoons യൂസ് ചെയ്തത്. അതാണ് ഈ കംപ്ലീറ്റ് ഉപ്പേരിക്ക് യൂസ് ചെയ്ത ആകെ വെളിച്ചെണ്ണ കേട്ടോ. നമ്മളിപ്പോൾ ഒരു വറവിടാനൊക്കെ യൂസ് ചെയ്തില്ല പച്ചക്കറി, അത് ആ ഒരു ഇത്ര തന്നെ വെളിച്ചെണ്ണ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നന്നായി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്ത് നോക്കണം അത് വേവ് പ്രോപ്പർ ആണോ എന്നും അടിയിൽ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നന്നായിട്ട് ചെക്ക് ചെയ്യാം. ഈ ഒരു സമയത്ത് ആക്ച്വലി നല്ലൊരു സ്മെല്ല് വരും. ആ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയുടെയും അതിൻ്റെ ഒരു സ്മെല്ല് ഇറ്റ്സ് ഇൻസെയിൻ, പറയാൻ പറ്റത്തില്ല, അത്രയും അടിപൊളിയാണ്. ആൻഡ് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഒരുപാട് പച്ചക്കറി ഉണ്ടാക്കാം. ക്യാരറ്റ് ഉണ്ടാക്കാം, ഈ ബീട്രൂട്ടിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കാം. അതൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മളെ വീട്ടിൽ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കി ആരും കഴിക്കത്തില്ല. അപ്പം ഞാൻ ബീട്രൂട്ടിനെയും ക്യാരറ്റിനെയും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. സോ അതൊരു ഇറ്റ്സ് വൺ വേ യു ക്യാൻ ഹാവ് സം വെജിറ്റബിൾസ് ഫോർ ദോസ് ഹു ഡസൻ ലൈക്ക് വെജിറ്റബിൾസ്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ കുറച്ച് നല്ല ഈസി. ഇതേപോലെ നമുക്ക് ചീരപ്പേരി ഉണ്ടാക്കാം. കുറേ വെജിറ്റബിൾസ് ഇതേ പ്രോസസ്സിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ലാസ്റ്റ് ഇതിലോട്ട് കുറച്ച് തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇഷ്ടമല്ലെങ്കിൽ ഇടണം എന്നില്ല കേട്ടോ. നമുക്കിവിടെ കുറച്ച് തേങ്ങ ഇടുമ്പോഴാണ് ബീട്രൂട്ട് ഉപ്പേരി കൂടുതൽ ഇഷ്ടം. അപ്പോൾ നന്നായിട്ട് തേങ്ങ അതിലോട്ടിടുക. കുറച്ച് എനിക്ക് ഒരു 1 tablespoon teaspoon കണക്കൊന്നും പറയാനറിയില്ല, ചുമ്മാ ഞാൻ എൻ്റെ കൈ കണക്കിന് ഇടുന്നതാണത്. എനിക്ക് കുറച്ച് തേങ്ങ ഉണ്ടായാൽ കൂടുതൽ ഇഷ്ടം. സോ അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അതിന് വേണമെങ്കിൽ ആ തേങ്ങയെ ഒന്നും കൂടെ ചെറുതാക്കിയിരുന്നു കുറച്ചുകൂടെ അത് നല്ലതായിരിക്കും. പക്ഷേ ഞാനത് അങ്ങനെ ഇട്ടു. നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് നമ്മളത് പിന്നെ ഒന്ന് അടച്ചു വെക്കും. അടച്ചു വെക്കുന്ന സമയത്ത് ആണ് ആ കോക്കനട്ടും ബീട്രൂട്ടും അതിലുള്ള എല്ലാം ഒന്ന് മിക്സായിട്ട് വരാം. സോ ദാറ്റ്സ് ഇറ്റ്. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് വൺ മെത്തേഡ്. സോ നിങ്ങൾക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ഞങ്ങളുടെ ബീട്രൂട്ട് ഉപ്പേരി. ഇതേപോലെ പല വെജിറ്റബിൾസും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും സെയിം മെത്തേഡിൽ. ഇറ്റ്സ് വെരി ടേസ്റ്റി. താങ്ക് യു ഫോർ വാച്ചിങ്.